തനിക്ക് പാർലമെന്റിൽ കിട്ടിയ 31,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് ഇക്കുറി ഉമാ തോമസിന് തൃക്കാക്കരയിൽ ലഭിക്കുമെന്ന് ഹൈബി ഈടൻ എംപിയുടെ പ്രതികരണം. ഇത്തവണ സിപിഎം കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉമ്മയ്ക്ക് വോട്ട് കിട്ടുമെന്ന് ഹൈബി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം. ഇന്നിപ്പോ യു ഡി എഫ് ക്യാമ്പിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ എം പി ഹൈബി ഈടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് പ്രതീക്ഷ? അല്ല, ഞങ്ങള് കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചത് വളരെ നേരത്തെയാണ്, സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി. അതുകൂടാതെ ഈ തെരഞ്ഞെടുപ്പിൽ ചെല്ലുന്ന സ്ഥലങ്ങൾക്കെല്ലാം സ്ഥാനാർത്ഥിക്ക് ലഭിച്ചൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, പി ടി തോമസുമായി വൈകാരികമായി ബന്ധം പുലർത്തുന്ന ഒരു വലിയ സമൂഹത്തോടൊപ്പം തന്നെ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ വലിയ സ്വീകാര്യത ശ്രീമതി ഉമാ തോമസ് നേടി. സർക്കാർ വിരുദ്ധ വികാരവുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതെല്ലാം കൂടാതെ ഞാൻ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാത്ത പല കോണുകളിൽ നിന്നും ഇൻക്ലൂഡിങ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായ വോട്ട് ലഭിക്കുമെന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ശ്രീമതി ഉമാ തോമസ് ജയിക്കും. ഒരുപക്ഷെ പാർലമെൻറ്റിൽ എനിക്ക് ലഭിച്ച 31,000-ൽ അധികം വോട്ടുകളെക്കാൾ കൂടുതൽ ലഭിച്ച് വിജയിക്കാനാണ് സാധ്യത. തൃക്കാക്കര കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചരണമാണ് എൽ ഡി എഫ് കാഴ്ചവെച്ചത്. അതിനിടയ്ക്ക് എങ്ങനെ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് കിട്ടുമെന്ന് പറയും? അല്ല, നല്ല പൊളിറ്റിക്കലായിട്ടുള്ള ക്യാമ്പയിൻ, അതുപോലെ തന്നെ പല വിഷയങ്ങളെക്കുറിച്ചുമുട്ടുമുള്ള ക്യാമ്പയിൻ, വളരെ ഇൻറ്റൻസിഫൈ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ. ഒരു ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കന്മാരും ക്യാമ്പ് ചെയ്ത് ഇവിടെ വോട്ട് പിടിക്കുകയായിരുന്നു. പക്ഷേ പി ടി തോമസിന് ലഭിച്ചിട്ടുള്ളൊരു വലിയ അംഗീകാരമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം നോക്കിയല്ല ആരെയും സഹായിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അതിന് കോൺഗ്രസ് എന്നുള്ളതിനപ്പുറത്ത് ഉള്ള ഒരു വലിയ സമൂഹത്തിൻ്റെ വോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടി ചേരുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് മാറുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.